This is Eicher and welcome back to our channel Sport Ray. So, in this video, we are going to talk about Eicher Pro. നമ്മുടെ വണ്ടിയുടെ വിളിക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് പ്രോ 6035 എന്നാണ് അവർ നെയിമിംഗ് കൊടുത്തത്. അതായത് പ്രോ 6035 എന്ന് പറഞ്ഞാൽ 6000 സീരീസിൽ 35 ടൺ വെയിറ്റ്, അതായത് ഗ്രോസ് വെയിറ്റും അതേപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റും കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വണ്ടിയുടെ ഇത് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെയിമിങ്ങാണ് കൊടുത്തത്. ബാക്കിയുള്ള വണ്ടികളിൽ നിന്നൊക്കെ പറയുമ്പോൾ ആദ്യം വണ്ടിയുടെ പവറും രണ്ടാമതാണ് നമ്മുടെ വണ്ടിയുടെ ജി വി ഡബ്ല്യൂയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ 6000 സീരീസാണ് കൊടുത്തേക്കുന്നത്. അതായത് 2000 തുടങ്ങുന്ന സീരീസാണ് ഉള്ളത്. അതിൻ്റെ 6000 സീരീസിൽ വന്നേക്കണം 35 ടൺ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അത് ടിപ്പറാണ് ഇത്, ഐഷറിൻ്റെ പ്രോ 6035 ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ യൂടെക് 6 എന്നാണ് കൊടുത്തേക്കുന്നത്, അതായത് BS6 എന്നാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ വിളിക്ക് വരുമ്പോൾ വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് കൊടുത്തത്. പിന്നെ 3 വൈപ്പർ സെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിടിക്ക് വരുമ്പോൾ വണ്ടിയിൽ പിടിച്ച് കയറാനും വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് ഏരിയ കഴുകാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ നല്ലൊരു ഭാരമുള്ളൊരു ഇതാണ് കൊടുത്തത്, നല്ലൊരു ഫുഡ് ഷെപ്പ് തന്നെയാണ് കൊടുത്തത്. പിന്നെ നമുക്ക് അത്രയൊക്കെയാണ് കാണാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ വലിയൊരു വണ്ടിയുടെ ബോണറ്റിൻ്റെ ഡിസൈൻ എലമെൻറ്റ് കാണാം. ഇവിടെയായിട്ട് വണ്ടിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ഐഷറിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ഒരു കുതിരയുടെ ചിഹ്നമാണ് കൊടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഐഷർ എന്നുള്ള ഒരു നെയിമിംഗ് ആണ്, അതായത് നല്ലൊരു വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഏതൊരു റോഡിൽ കൂടെ പോകുമ്പോഴും ആദ്യം തന്നെ നമുക്ക് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും വണ്ടിയുടെ ലോഗോയും അതേപോലെ തന്നെ വണ്ടിയുടെ നെയിമിംഗും കൊടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ 2-piece ബമ്പർ സെറ്റ് കാണാം. ഇവിടെയായിട്ട് വണ്ടിയുടെ ചവിട്ടി കയറാനും കാര്യങ്ങളൊക്കെ കയറുള്ള കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്ര ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതെനിക്കൊരു നല്ലൊരു പോയിൻ്റായിട്ട് തോന്നി. ഇതിനകത്ത് കുറേ യൂണീക്കായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കിട്ടാം. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇവിടെയാണ് ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തത്. അതിൻ്റെ അടിയിലായിട്ട് ഡമ്മി പോർഷൻ കൊടുത്തിട്ടുണ്ട് ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഹാലോജൻ ബൾബാണ് വെച്ചിരുന്നത്, ഇവിടെയായിട്ടാണ് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തായിരുന്നത്. ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കാര്യം. ഭാരത് ബെൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തള്ളി നിൽക്കുന്ന എയർ സ്കൂപ്പിംഗ് പോലത്തെ ഒരു കവിള് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്കതില്ല. നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വണ്ടിയിലെ ഐഷർ എന്ന് പറഞ്ഞ കമ്പനി വരുത്തിയിട്ടില്ല. നമ്മുടെ ബമ്പറിൻ്റെ സെറ്റിലേക്ക് വരുമ്പോൾ ഫുള്ള് ഇരുമ്പിൻ്റെ ഇതാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ സൈഡിലെ കവിള് മാത്രമാണ് ഫൈബറിൻ്റെ ഫിനിഷിങ് ചെയ്തിട്ടുള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ ഒക്കെ ഇരുമ്പിൻ്റെ ഫിനിഷിലാണ് ഇതൊക്കെ കൊടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷർ എന്ന് പറഞ്ഞ കമ്പനി വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. ഏകദേശം എൻ്റെ ഇവിടെ മാറി ഉണ്ട് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം എത്ര അങ്ങനെ ചെളിയിലേക്ക് അല്ല മടയിൽ പോയാലും വണ്ടിയുടെ ബോണസിൻ്റെ ഏരിയയിലേക്ക് തട്ടലും കാര്യങ്ങളൊന്നും വരില്ല. അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഐശ്വർ ഇങ്ങനെ വണ്ടി പണിതാക്കുന്നത്. പിന്നെ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അവിടെ ഫ്രണ്ട് വ്യൂ മിറർ കാണാം. അത് കഴിഞ്ഞാൽ ഭാരത് ബെൻസ് കൊടുത്താൽ ഫംഗ്ഷനിലുള്ള ഒരു ഫ്രണ്ട് വ്യൂ മിററാണ് കൊടുത്തത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. 3 വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടിയിലേക്ക് വരുമ്പോൾ 2 ഒക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ അതിൽ വരുമ്പോൾ 3 വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു രീതിയിലുള്ള വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് പോവാം. നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കുള്ള ഒരു സൈഡ് പ്രൊഫൈൽ തന്നെയാണ് കൊടുത്തിരുന്നത്. ഇവിടെയൊക്കെ ഇൻഡിക്കേറ്റർ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഡബിൾ പീസ് സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വലിയൊരു മിറർ കാണാം. നല്ല തരത്തിൽ തന്നെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഒരു മിറർ കാണാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വീലാർട്ടും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെയായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് ചെയ്തിട്ട് ഒരു വീലാർട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ 11-20 റേഡിയൽ ടയറാണ് കൊടുത്തിരുന്നത്. റേഡിയൽ ടയർ, മൈനിങ് ടയർ, നൈലോൺ ടയർ, അങ്ങനെ 3 തരത്തിലുള്ള ടയറാണ് വേണ്ടത്. ഇതിനകത്ത് വരുമ്പോൾ റേഡിയൽ ടയറാണ് കൊടുത്തിരുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ ബോൾട്ടുകൾക്കൊക്കെ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ
വണ്ടിയുടെ ഹാൻഡിൽ ഡോർ ഹാൻഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറുകളിലൊക്കെ കണ്ടുവന്ന അതേ രീതിയിലുള്ള ഡോർ ഹാൻഡിൽ തന്നെയാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെ തുറക്കാൻ പറ്റുന്ന ഡോറിൻ്റെ ആണ് കൊടുത്തത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് വണ്ടിയുടെ വിൻഡോ പൊക്കാനും താത്താനൊക്കെ ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഡമ്മി സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വണ്ടി പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. നമുക്ക് വണ്ടിയുടെ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ തക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ബിൽറ്റ് ക്വാളിറ്റിനെ കുറിച്ച്. അപ്പോൾ നല്ല രീതിയിലുള്ള ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഐഷറിൻ്റെ പ്രോ 35 ടി എന്ന് പറഞ്ഞ വണ്ടി. പിന്നെ നമുക്ക് അവിടെ നിന്ന് വീടിക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഈച്ചിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഈച്ചിൻ്റെ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഇവിടത്തെ ഏരിയ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സ്നോർക്കലും കാര്യങ്ങളൊക്കെ വന്നത്. അത്യാവശ്യം നല്ല ഒരു ലുക്ക് കിട്ടുന്ന ഒരു സ്നോർക്കൽ തന്നെയാണ് കൊടുക്കുന്നത്. അത് അത്രയ്ക്കധികം ഡിസൈൻ തരത്തിൽ ചലിപ്പിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഡിസൈനിലുള്ളൊരു എക്സോസ്റ്റ് അല്ല സ്നോർക്കലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അവിടെയായിട്ട് ഹൈവേയുടെ ജാക്കിയും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാ വണ്ടികളിലും ഹൈവേയുടെ തന്നെയാണ് ചെയ്യണത്. ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കിയുടെയും ജാക്കി ഫ്ലൂയിഡിൻ്റെ ഒക്കെ ഇതൊക്കെ ചെയ്യണത് ഹൈവേയുടെ കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ വണ്ടിയുടെ ഊട് വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഇത് കാണാം. നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വണ്ടിയുടെ പാരാബോളിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും പാരാബോളിക് സസ്പെൻഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാരാബോളിക് സസ്പെൻഷൻ്റെ ഇതൊക്കെ വന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ പാരാബോളിക് സസ്പെൻഷൻ കാണുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കാണാം. ഇവിടെയായിട്ട് ആഡ്വിൻ്റെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. 315 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വന്നത്. ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ആഡ്വിൻ്റെ 50 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് വിളിക്ക് നോക്കുമ്പോൾ ഇവിടേക്കായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതായത് ഇപ്പോൾ ഒരു കല്ലോ അങ്ങനത്തെ മരത്തിൻ്റെ കൊമ്പൊക്കെ അങ്ങനെയൊക്കെ വന്ന് അടിച്ചു കഴിഞ്ഞാലും പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. പിന്നെ വണ്ടിയുടെ പെട്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ വലിപ്പം വരെ ഒരു പെട്ടിയാണ് കൊടുത്തത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് വീടിക്ക് വരുമ്പോൾ ഇത് വണ്ടിയുടെ ബാക്കിലെ ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അതേ സൈസും കാര്യങ്ങളൊക്കെയാണ് വന്നത്, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ബോഗി ടൈപ്പ് സസ്പെൻഷൻ കാണാം. അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ തലതിരിച്ച് വെച്ചേക്കണം കാണാം. നമ്മുടെ വീടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ബോഗി ടൈപ്പ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാ വണ്ടികളിൽ നിന്നും വ്യത്യാസമായിട്ട് നല്ല കട്ടിയേറിയ ലീഫും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത്. ഭാരത് ബെൻസിലും പ്രൈമയിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റമല്ല, ബോഗി ടൈപ്പ് സിസ്റ്റത്തിൽ ലീഫുകളല്ല കൊടുത്തിരുന്നത്. അതിലൊക്കെ കട്ടി കുറഞ്ഞ രീതിയിലുള്ള ലീഫാണ് കൊടുത്തിരുന്നത്. വീടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ആ കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. വീടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണാം, അതായത് മഡ് ഗാർഡ് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് വീടിക്ക് വരുമ്പോൾ വണ്ടിയുടെ വീടിയിട്ട് നമ്മുടെ വണ്ടിയുടെ മറ്റേ ചെളി തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണാം. പിന്നെ അവിടേക്ക് വീടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമേറിയൊരു ബാക്കാണ് വണ്ടിയിൽ കൊടുത്തത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള ഹൈറ്റിലാണ് വണ്ടി, നല്ലൊരു മാലയ ലുക്കുള്ള ബാക്ക് ഭാഗമാണ് സെറ്റ് ചെയ്തത്. അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് വണ്ടിയുടെ ചേച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോമാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചേച്ചാണ് നമ്മുടെ ഈ വണ്ടിയിൽ കൊടുത്തത്. വേറൊരു കമ്പനിയിലും ഡോമാക്സിൻ്റെ ചേച്ചല്ല കൊടുത്തത്. ഇത് സി ടൈപ്പ് ചേച്ചാണ് ഇതിനകത്ത് കൊടുത്തത്. കാരണം നല്ല രീതിയിലുള്ള തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ചേസ് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ബോൾട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വണ്ടിയുടെ ചേസ് കറക്റ്റ് ചെയ്തേക്കുന്നത്. വെൽഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഇത് നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്താണ് പറയുന്നത്. പിന്നെ വീടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ആ ബ്രേക്കിൻ്റെ ലൈറ്റും ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫുൾ LED ഫംഗ്ഷനുള്ള ലൈറ്റാണ് കൊടുത്തിരുന്നത്. നമ്മുടെ വീടിക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള തട്ട് കിട്ടിയാലൊന്നും വണ്ടിയുടെ ഇത് നാശമാവുന്നില്ല. ഇതിങ്ങനെ ആടൻ ടൈപ്പിൽ വെച്ചേക്കണമെന്ന് തന്നെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ അതേപോലെ അപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നമുക്ക് വീടിക്ക് വരുമ്പോൾ ഇവിടെ അതിൻ്റെ എന്താ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. വീടിക്ക് വരുമ്പോൾ അതേ 11-20 റേഡിയൽ ടയറാണ് കൊടുത്തിരുന്നത്. പിന്നെ മാറ്റങ്ങളൊക്കെ വന്നത് നമ്മുടെ വണ്ടിയുടെ ഇവിടെയായിട്ടാണ്. ഇവിടെയായിട്ട് രണ്ട് എയർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, ഫിൽറ്ററിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലായിട്ട് 11-20 തന്നെ റേഡിയൽ ടയറായിട്ടുള്ള സ്റ്റെപ്പിനെയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. അധികം കുനിയൊന്നും വേണ്ട, നമുക്ക് സുഖമായിട്ട് തന്നെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ നമുക്ക് അവിടെ നിന്ന് വീടിക്ക് വരുമ്പോൾ ഇവിടെ അതേപോലെ അപ്പുറത്ത് കണ്ട പോലെ തന്നെയാണ്. പിന്നെ വീടിക്ക് വരുമ്പോഴാണ് വണ്ടിയുടെ ബാറ്ററി സെക്ഷനും കാര്യങ്ങളൊക്കെ വന്നത്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
24 volt രണ്ട് ബാറ്ററിയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫൈബറിന്റെ കവറിംഗും കൂടിയാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴവെള്ളം അങ്ങനത്തെ ഇതൊന്നും വീണിട്ട് ക്ലാവ് പിടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഐഷർ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ജസ്റ്റ് ഈ ഹുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടാൽ മതി. അപ്പം അതവിടെ സെറ്റായി. പിന്നെ പിടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ബാറ്ററി എന്നുള്ള വൈദ്യുതിയൊക്കെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസത്തിൻ്റെ കൂടെ. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ വീണ്ടും രണ്ട് എയർ ഫിൽറ്ററിൻ്റെ ടാങ്ക് കൂടി കാണാം. അപ്പോൾ മൊത്തം 4 എയർ ഫിൽറ്റർ ടാങ്കാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പിടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കാണാം. ഇതാണ്, ഇതും ഹൈവേടെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ കമ്പനി എല്ലാ വണ്ടികളുടെ ബ്രാൻഡിലും യൂസ് ചെയ്തേക്കുന്നത് ഹൈവേടെ കമ്പനിയുടെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെയിട്ട് ഒരു സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അതായത് സൈഡിലെ ഭാഗം ഈ ടയറിൻ്റെ പരമ്പ് ഭാഗമൊക്കെ നന്നായിട്ട് കാണാനായിട്ട് ഒരു കിളിയില്ലാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ സീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ആണ്. എയർ സസ്പെൻഷൻ ആണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. എടുത്ത് വരുമ്പോൾ വണ്ടിയുടെ ടിൽറ്റും റീച്ചും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തുണ്ട്. അതെല്ലാ വണ്ടികളും കണ്ടതുപോലെ തന്നെ ലിവറിലാണ് സെറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ആവശ്യമുള്ള ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ ടൂ സ്പോക്ക് ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് വന്നത്. അപ്പോൾ നല്ലൊരു വലിയ വളയം തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് പോകാം. ഇവിടെയായിട്ട് വണ്ടിയുടെ നമുക്ക് സെർക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് താത്തി കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അത് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഓവറോൾ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറയുമ്പോൾ വീടിക്ക് വരുമ്പോൾ ഇവിടെ കുറേ ഡമ്മി പോർഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട്. അപ്പോൾ ആ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ഉള്ള തക് സൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിളിക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തത്. വിളിക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കാറുകളിലുള്ള അതേപോലെ തന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ ഒരു എഞ്ചിൻ ബ്രേക്കിൻ്റെ ഇതുണ്ട്. പിന്നെ വിളിക്ക് വരുമ്പോൾ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ ക്രൂയിസ് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ ലിവറിലാണ് സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടേക്ക് ഇവിടെയായിട്ട് നമുക്ക് വന്ന മ്യൂസിക് സിസ്റ്റം, LED ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇത് കൊടുത്തത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ AC വെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. AC എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ പ്രൈമയിൽ കാണുന്ന പോലെ ഒരു കർവിഷായിട്ടുള്ള ഒരു ലുക്കല്ല. ഇവിടെയായിട്ട് വരുമ്പോൾ കർവിഷയുണ്ട്. പക്ഷേ പ്രൈമയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇച്ചിരി കൂടി തള്ളിയിട്ടാണ് നിൽക്കണം. പക്ഷേ ഇതാണ് ഇച്ചിരി കൂടി യൂസർ ഫ്രണ്ട്ലി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ സൺഷീഡും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയായിട്ട് ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്ത് കൊടുത്തിട്ടുള്ള ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് വണ്ടിയുടെ ലൈറ്റ് വേണത്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണ് അതിനകത്ത് കൊടുത്തത്. വണ്ടിയിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം മാത്രമാണ് സെറ്റ് ചെയ്തുള്ളൂ. മ്യൂസിക് സിസ്റ്റം നമുക്ക് എക്സ്ട്രാ വെക്കേണ്ടി വരും, കസ്റ്റം ചെയ്ത് കയറ്റേണ്ടി വരും. പിന്നെ വണ്ടിയുടെ ഗിയറിലേക്ക് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ ഗിയർ വേണത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഞാൻ കൊടുത്തത്. നമ്മുടെ വണ്ടിയുടെ ഓണായി വരുമ്പോൾ തന്നെ ഐഷർ എന്നുള്ളൊരു ബാഡ്ജിങ് കാണിക്കും. അവിടെയായിട്ട് വാണിങ്ങളൊക്കെ ഓണായി കിടക്കണം കാണിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തത്. ഇവിടെയായിട്ട് കിലോമീറ്ററിൻ്റെ, അതായത് ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വരുമ്പോൾ RPM ഗേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇവിടെയായിട്ട് വരുമ്പോൾ വണ്ടിയുടെ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തത്. ഇവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ സ്വിച്ചുകളൊക്കെ കാണാം. ഇവിടെയായിട്ട് വണ്ടിയുടെ ഫ്യൂവൽ ഗേജ് ആണ് കൊടുത്തത്. ഇവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഹീറ്റിൻ്റെ അങ്ങനത്തെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ മൈന്യൂട്ടായിട്ടുള്ള, അതായത് തന്നെ മറ്റേ നോട്ടിഫിക്കേഷൻ, അതായത് സൂചന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഇതാക്കിയിട്ട്. ഇവിടെ ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കാണണ്ടോ എന്നറിയില്ല. ഇവിടെയായിട്ട് വാണിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ. അതായത് നമുക്ക് മോഡുകൾ മാറ്റാൻ പറ്റും. M ബൂസ്റ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ബാഡ്ജിങ് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മോഡുകൾ ഇതിനകത്തുണ്ട്. ഇവിടെയായിട്ടാണ് ഇത് പവർ മോഡ്, എക്കോ മോഡ്, എക്കോ പ്ലസ് ആണ് കൊടുത്തത്. എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എക്കോ വന്നത്. എക്കോ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് എക്കോ പ്ലസ് 2 പ്ലസ് കൊടുത്തത്.
പവർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അത്രയ്ക്ക് ഇന്ധനക്ഷമത വേണ്ട എന്നാൽ നല്ല ഫുൾ ലോഡിൽ നല്ല പവറിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ മോഡ് യൂസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു എ സി വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് വണ്ടിയുടെ റൈറ്റിലെ ലിവറും കാര്യങ്ങളൊക്കെ വന്നതുപടിയാണ് വണ്ടിയുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഇതൊക്കെ കൊടുത്താണ് ഇവിടെയായിട്ട് വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണിത്. ഇപ്പം നമുക്ക് അവിടെ നിന്ന് നേരെ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ അതേപോലെ തന്നെ എൻജിൻ ബ്രേക്ക് എക്സോസ്റ്റ് ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടത്. പിന്നെ വൈപ്പറിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റീറിംഗ് ഇതാണ്. ഇവിടെ തന്നെ ഒരു കുതിരയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏഷ്യൻ്റെ ബാഡ്ജിങ്. നല്ല രീതിയിലുള്ള ഒരു ഹോണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. നമ്മുടെ പോളോയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹോണാണ് കൊടുത്തത്. നല്ലൊരു ഹോൺ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് അത്രയ്ക്ക് തന്നെ നമ്മുടെ ഇവിടേക്ക് വരാനുള്ളൂ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ലോക്കബിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ ലോക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. കണ്ടോ, നല്ല അത്യാവശ്യം നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് തന്നെയാണ് അതിന് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എസിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം. എ സി എന്ന് പറഞ്ഞാൽ രണ്ട് തൊട്ട് ഓഡിയബിളാണ്. പക്ഷേ ഒന്നിലൊക്കെ ഇടുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഓഡിയബിളല്ല. നല്ല രീതിയിലുള്ളൊരു എ സിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മൾ ഇത്ര നല്ല രീതിയിലുള്ള വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എ സിയുടെ യൂസർ അതായത് ഉപയോഗം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള കൂളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നിലും രണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഒന്ന് ഓഡിയബിളാണ്. പിന്നെ മൂന്നിലും നാലിലും നല്ല ഓഡിയബിളാണ്. അപ്പോൾ എന്നാലും അത് വലിയ അത്രയ്ക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ വിളിക്ക് വരുമ്പോൾ വണ്ടിയുടെ ഡിഫറൻഷ്യൽ ലോക്ക് എ ബി എസ് അങ്ങനെ എൻജിൻ ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആയിട്ട് ഒരു 24 volt അതായത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വരുമ്പോൾ ആ സ്വിച്ചുകളൊക്കെ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് നല്ല ആവശ്യമുള്ള അത്ര രീതിയിലുള്ള ഇതൊക്കെയാണ് കൊടുത്തത്. വിളിക്ക് വരുമ്പോൾ ഒരു റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉപയോഗമുണ്ട്. വണ്ടിയുടെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. അവിടേക്ക് വരുമ്പോൾ വണ്ടിയുടെ സൈഡ് വ്യൂ മിറർ ആണെങ്കിലും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴുള്ള കാര്യം. നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ 7700 liter ഡീസൽ എഞ്ചിനാണ് വണ്ടിയിൽ കൊടുത്തിരുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിരുന്നത്. വോൾവോൻ്റെ എഞ്ചിനാണ് നമ്മുടെ വണ്ടിയിലേക്ക് വരുന്നത്. വോൾവോൻ്റെ എല്ലാ ടെക്നിക്കുകളായ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വോൾവോൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വേറെ മടിയൊന്നും ഇല്ലാണ്ട് നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും. ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിലും നല്ല രീതിയിലുള്ള ഫ്യൂൽ എഫിഷ്യൻ്റ് തന്നെയാണ് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സെഗ്മെൻറ്റിൽ വെച്ചിട്ട് ഏറ്റവും നല്ല എഞ്ചിൻ്റെ കപ്പാസിറ്റി കൊടുത്താണ് ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ച നമ്മുടെ അല്ല ഐഷറിൻ്റെ കമ്പനി വരുത്തിയിട്ടുള്ള. അപ്പോൾ എന്തുകൊണ്ടും ഒരു യൂസർ ഫ്രണ്ട്ലി ആയാലും നല്ല പവറും കാര്യങ്ങളും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണിത്. വണ്ടിയിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള സിസ്റ്റമാണ് കൊടുത്തത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷർ ടെലിമാറ്റിക് ആണ്. അതിനകത്ത് തന്നെ രണ്ടാമതായിട്ട് വന്നതാണ് ഫ്യുവൽ കോച്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ആദ്യത്തെ ഐഷർ ടെലിമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണർക്ക് നമ്മുടെ വണ്ടി റാഷ് ഡ്രൈവിങ് അതേപോലെ ലൊക്കേഷൻ തെറ്റി ഓടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നേരെ നമ്മുടെ ഓണർക്ക് അതിൻ്റെ വാണിങ് പോവും. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ 60 days യൂസിങ് അതായത് ഡീസലിൻ്റെ യൂസിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓണർക്ക് കിട്ടും. 60 days എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവർക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യുവൽ കോച്ചിങ് സിസ്റ്റം അത് വെച്ചേക്കുന്നത്. ഫ്യുവൽ കോച്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാഷ് ഡ്രൈവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫ്യുവൽ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമുക്ക് ആ ഫ്യുവല് സിഗ്നൽസിൽ അതായത് നമ്മുടെ വാണിംഗ് ലാംപ്സിൽ ഇവിടെ കുറേ വാണിംഗ് ലാംപ്സ് ഉണ്ടായതിനകത്ത് നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, നമ്മൾ ഡ്രൈവിങ് തെറ്റിയിട്ടാണ് ഓടിക്കണത് എന്നുള്ളതൊക്കെ നമ്മുടെ വണ്ടിയിൽ കാണിച്ചു തരും. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇവിടെയായിട്ടൊരു പോക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് തന്നെയുള്ളൂ. ഇവിടെയായിട്ട് നമ്മുടെ പിടിച്ചിറങ്ങാനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് ആയിട്ടാണ് വണ്ടിയുടെ ജാക്കി പൊന്തിക്കാനുള്ളതും വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തേക്കൊക്കെ വിശദമായിട്ട് പോവാം. നമ്മുടെ വണ്ടിയുടെ വിടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ വെച്ചിട്ടുള്ള ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ എയർ ബ്രേക്കാണ് കൊടുത്തിരുന്നത്. ചവിട്ടിയതിന് ശേഷം വരുമ്പോൾ ആ ശബ്ദം കേൾക്കാം. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിങ് കാര്യങ്ങളാണ്. അതും എയറിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ബാരലൻസിൽ കണ്ട പോലെ തന്നെ എയർ സസ്പെൻഷനാണ് കൊടുത്തിരുന്നത്. വിടിക്ക് വരുമ്പോൾ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് കാണാം, അതേപോലെ തന്നെ ജാക്കിയത് കാണാം. അതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് അത് പൊന്തിച്ചിട്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെട്ടി പൊക്കാം. പെട്ടി പൊക്കാനായിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്തതിന് ശേഷം
നമുക്ക് ഈ റെഡിലൊരു ഇതുണ്ട്, അത് നേരെ ഇങ്ങോട്ട് ആക്കാം. അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ വണ്ടി കഴിഞ്ഞാൽ ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഐഷറിൻ്റെ പ്രോ 60 35 വണ്ടി നമുക്ക് തന്നേക്കണത് PSN തൃശ്ശൂരിൽ നിന്ന് ഉള്ള ഷോറൂമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ അടിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുവരിക്കും. ബൈ. Autonomy is an illusion.